ഗുഡ് മോർണിംഗ്. ഇന്ന് ഓണമാണ്, അപ്പം എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ദേഹത്തന്നെ അവിടെ പള്ളി പോകാൻ വേണ്ടി ചുപ്പേക്ക് ഇട്ട് ഒരു മൂന്ന് മക്കളെ കാണിച്ചാൽ കാണിച്ചാൽ ആറ് മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയതാ. 6 മണിക്ക് ദൈവം തമ്പുരാനേ, എന്റെ പൊന്നു കൊടുത്തിട്ട് എന്താ പ്രതിമ പോലെ നിൽക്കുന്നേ? ഓ, അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, കള്ള പെരുമാണ്ടി. ഏയ് ഏയ് ഏയ്, ഇങ്ങോട്ട് വെക്ക് ചിരിക്കും, ഇങ്ങോട്ട് വെക്ക്. നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചിരിക്കുക. ഓ, മോളിച്ചേച്ചിന്റെ പൂക്കളം കാണാൻ വന്നപ്പോ ഒരു പൂത്തുമ്പീനെ കണ്ട്. പൂക്ക പൂട്ട് കാണാൻ വന്നയാ. പക്ഷെ ഞാൻ രാവിലെ ഉറക്കം വെച്ച് വന്ന് ഇട്ട പൂവാ ചോദിച്ചാ കളിക്കരുത്. പിന്നെ ഞാൻ ഇട്ട് വെച്ചിട്ട് പോയത് ചോദിച്ചോക്കെ മോളിച്ചേച്ചിനോട്. മോളിച്ചേച്ചി പോയി എവിടെ? മോളിച്ചേച്ചി എവിടെ? ഇന്ന് രാവിലത്തെ കുർബാനക്കാണോ മോളിച്ചേച്ചിയും? യോ യാ സൂപ്പർ, അടിപൊളിയായിണ്ട്, അടിപൊളിയായിണ്ട്. ജോക്കൂട്ടിന് ഒരുങ്ങി പള്ളിയിൽ പോയിട്ടോ, ഇനി പള്ളിയിൽ പോയി വന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനൊരുങ്ങി, ഞാനൊരു പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ. പള്ളി കഴിഞ്ഞ് വന്നേ. അപ്പം മോളിച്ചേച്ചിൻ്റെ ഓണപ്പൂക്കളം മാത്രമല്ല, നമുക്കിവിടെ റീന ചേച്ചീൻ്റെ പൂക്കളം കൂടെ കാണാട്ടെ, നോക്കിയിട്ട് വരാം. റീന ചേച്ചി പൂക്കളിടുന്നുണ്ട്, പോയി നോക്കട്ടെ. ഇന്നോട് പരിപാടി ഉണ്ട് കേട്ടോ ചേട്ടാ, മോളിച്ചേച്ചിൻ്റെ മുറ്റത്ത്. നിന്റെ അമ്മ പൂക്കളിട്ട്. ആശേന്റെ വീടാട്ടോ അത്. ഞാൻ ആശേന്റെ വീട്ടിലേക്ക് കയറിയപ്പോഴും ഫുൾ ഓണസദ്യകൾ ഇട്ടോ അവിടെ. ഉച്ചത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ബാക്കിയൊക്കെ. കുരുത്തങ്ങട്ട സാധനം, ഇതൊരു കുരുത്തങ്ങട്ട സാധനം. ഇനി അന്നച്ചേച്ചിക്ക് ഓണാഘോഷമൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇത്തവണ അങ്ങനെ വലിയ ഓണാഘോഷമൊന്നുമില്ല. പിന്നെ നാളെ ജോൺസേട്ടൻ്റെ ചേട്ടനും വൈഫൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ നാളെ ചെറിയൊരു സദ്യ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളൊരു കുഞ്ഞി സദ്യയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വ്ളോഗിൽ. ഒരാൾ എന്നെ സഹായിക്കേണ്ടി വരും അടുക്കള പണിക്ക് എന്ന് ഓർത്തിട്ട് ജുബ്ബ ഊരാതിരിക്കുക. ജുബ്ബ ഊരിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കള പണിക്ക് പറയുമല്ലോ. ജോൺസേട്ടേ വാ സഹായിക്ക്. ജുബ്ബ ഊരാതെ തേങ്ങാ കൊത്തെടുത്തരാൻ പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല കേട്ടോ. ജുബ്ബ ഊരാണ്ടിരിക്കുക ജോൺസേട്ടേ, ജുബ്ബ ഊരിക്ക. മതി മതി, പള്ളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കലാശക്കോട്ടൊക്കെ കഴിഞ്ഞ് വാ, എന്നെ സഹായിക്കുക. തേങ്ങാ കൊത്തെടുത്ത് തരില്ല കേട്ടോ ജോൺസേട്ടൻ്റെ മെയിൻ പണി. അപ്പം നാളെ ജോൺസേട്ടൻ്റെ ചേട്ടനും വൈഫും ഒക്കെ വരുന്നുണ്ട്. അമ്മച്ചിനെയും ചാച്ചനെയും വിളിച്ച് അവർക്ക് അങ്ങനെ വരാൻ പറ്റില്ല. അപ്പം അത് കാരണം ചേട്ടനും ചേച്ചിയും മാത്രമായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്താഴ്ച അങ്ങോട്ട് പോകും, ജോൺസേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. ഞാൻ ഈ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോൾ മല്ലി ഇടാൻ മറന്നുപോയി. ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് പിന്നെ നെല്ലൂത്തരി, അതുപോലെ തന്നെ ഉഴുന്ന്, കടലപ്പരിപ്പ്, മല്ലി, കായം, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ, 2 കുരുമുളക് ഇട്ടിട്ടുണ്ട്, 1 ജീരകവും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ മിക്സിക്കകത്ത് നല്ലോണം പൊടിച്ചെടുക്കാറുണ്ട്. ഒത്തിരി കാലം വെക്കാൻ പറ്റും, കാരണം എണ്ണ ഒഴിക്കുന്ന കാരണം. നിങ്ങൾക്ക് ഒത്തിരി കാലം വെക്കണമെങ്കിൽ ഇത് നിങ്ങൾ വാക്വം ഡ്രൈ ചെയ്തെടുക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യാം, എണ്ണ ഒഴിക്കാതെതാക്കുക. ഞാൻ എണ്ണ ഒഴിച്ചത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്കിത് 1 ദിവസത്തേക്കുള്ളതാണ്. പിന്നെ ഇത്തിരി ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും, ഫ്രിഡ്ജിൽ വെക്കും, കേടാവില്ല. എയർ ടൈറ്റഡായിട്ടുള്ള കണ്ടെയ്നറിൽ നല്ല ടേസ്റ്റാക്കും. പിന്നെ കറിവേപ്പില ഇടണേ, നല്ല ടേസ്റ്റാട്ടോ. അതുകൊണ്ട് സാമ്പാറിൻ്റെയൊക്കെ നമ്മൾ വറുത്തരച്ച സാമ്പാർ വെക്കുന്നതിനേക്കാൾ കഴിഞ്ഞിട്ടോ. അതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് മുറിച്ച് ഞാൻ ഫ്രിഡ്ജിലങ്ങോട്ട് പോകും. അപ്പം എൻ്റെ പണി പകുതി കഴിയും. പിന്നെ എൻ്റെ അമ്മ വരും, അമ്മ ബാക്കി എന്നെ സഹായിക്കും. ഒരോണേ ഉള്ളൂ, അടുത്ത വർഷം പ്രളയം വരുമോ വയനാട്ടിൽ, അല്ലെങ്കിൽ ഉരുള് പൊട്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളങ്ങോട്ട് ഓലന്നെ പോയി സദ്യ കഴിക്കാൻ വിചാരിച്ച്. മോളിക്കുട്ടിയാ ബാ. കുറച്ച് മഴ കിട്ടും ചേച്ചി, ഈ വളവ് വല്ലാത്തൊരു വളവ് തന്നെ. ജോർജേട്ടാ വണ്ടി വണ്ടി എന്നെ വണ്ടി ഇടിച്ചാൽ അത് വീഡിയോ വയ്ക്കാത്ത വരും. അതിനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മോനെ ഞങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ജോൺസേട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇനിയും വരുന്നുണ്ട്. അത് അങ്കച്ചേട്ടൻ കഥ ആ വണ്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും തിരക്കില്ലിരുന്ന് ഭക്ഷണം കഴിക്കാനേ ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഒരു രക്ഷയില്ല.
മനുവിനോട് ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ രണ്ട് പേരുടെ ബർത്ത്ഡേ ആണ്, മനുവിന്റെ സിന്റെ. ഞങ്ങൾ വൈകുന്നേരമാണ് ആഘോഷിക്കുന്നത് കേട്ടോ. ഇനിയെങ്കിലും ആ ബനീൻ ഒന്ന് ഊരാവോ, ഒന്ന് അടുക്കളയെ സഹായിക്കാവോ. ഞാൻ നൊടിയുടെ കൊണ്ട് കുറെ കറിയൊക്കെ വെച്ച് കാണിച്ചാ. വാ ബനീൻ ഊരി, വാ അടുക്കളയെ സഹായിക്ക്. സോറി. ഓഹ് ബനീൻ എന്ന് പറഞ്ഞ അപമാനിച്ചു എന്നാണ് ഇപ്പൊ എനിക്ക് കേക്കും. ഞാനുണ്ടല്ലോ. ഇന്ന് പൈസ കൂട്ടിയില്ലേ. ഞാൻ ഉണ്ടല്ലോ ദേ, രണ്ട് കൂട്ടം അച്ചാറുണ്ടാക്കി, കാളൻ ഉണ്ടാക്കി, അതുപോലെ പച്ചടി ഉണ്ടാക്കി കണ്ടോ. ഈ വെള്ളം തിരിച്ച് വീഴരുത്, തിരിച്ച് വീണാലാണ് നമ്മുടെ കറിയൊക്കെ വീണ ആശാവ് കണ്ടോ. ഈ പേപ്പർ റെസിപ്പി വീഡിയോ ഒക്കെ വേണമെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ പിന്നെ പിന്നെ തരാം കേട്ടോ. പച്ചടി ഇത് ഇത് വെള്ളരിപ്പച്ചടി, ഇത് കാളൻ, ഇനിയും രണ്ട് കൂട്ടം പച്ചടി. 10-26 ഐറ്റം കൂട്ടിട്ടോ നമ്മൾ എൻ്റെ ഓണസദ്യ. ഇനി ഓരോന്ന് ഉണ്ടാക്കാനുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അടുക്കള കയറില്ല കേട്ടോ, ഞാൻ കുറച്ചേരം കിടക്കട്ടെ. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കും. കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ജോജൂട്ടനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ജോജൂട്ടൻ വന്നപ്പോൾ എനിക്ക് കുറേ സ്നാക്സ് ഒക്കെ ആയിട്ടാണ് വന്നൊരു മിടിച്ചം കുട്ടൻ എൻ്റെ അമ്മ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്നത്. ഫുൾ അടുക്കള കലങ്കോലാണ് കേട്ടോ. ഇനി ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് കാണിച്ചേക്കാം. ഞാൻ ഇത് മൂടി വെക്കാത്തത് ആവി പോയിട്ടേ ചൂടും ഒത്തിരി ആയിട്ടേ മൂടി വെക്കുള്ളൂ, അല്ലെങ്കിൽ ആവി പോയിട്ടുണ്ടെങ്കിൽ ആവി തട്ടിയ നാശം. ഉള്ളി തീയൽ, ഇതൊരു മധുരക്കറി കേട്ടോ, സ്വീറ്റ് പച്ചടി, ഇത് കാളൻ, പിന്നെ പച്ചടി ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് കൂട്ടം അച്ചാറ്. ആരെ വെടി വെക്കാനാ? എന്റെ അടുത്ത് തോക്കുണ്ട്, അപ്പൊ അതില് ലൈറ്റ് കത്തും, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഡൺ. അതുകൊണ്ട് നമുക്ക് ഈ തോക്ക് ഉപയോഗിക്കാം. ഓക്കെ ഡൺ. ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് എല്ലാവർക്കും പരിപാടിയൊന്നുമില്ല, ഭയങ്കര സങ്കടം. പിന്നെ നമ്മുടെ പിള്ളേർ കൊറോണ ആയിട്ട് കുറേ ഓണം അവർക്ക് മിസ്സായി. അപ്പം എല്ലാം കൂടെ ചെറിയൊരു പിള്ളേർക്ക് വേണ്ടി മാത്രം പിന്നെ കാത്തു വരും. അപ്പം ചെറിയൊരു പരിപാടി കുഞ്ഞു പിള്ളേർക്ക് ഒരു നേരം കുറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മെമ്മറി കംപ്ലീറ്റ് ആയി പോയി. ഇപ്പം അതേ പരിപാടിയുടെ കലാശക്കൊട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി വീട്ട എല്ലാം നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. കാത്തു വന്നിട്ട്, അയ്യോ കാത്തു വന്നേ, കാത്തു ചോർച്ചേട്ടൻ്റെ തലേ. ഇതേ ഇനി എന്റെ വീഡിയോയ്ക്കകത്ത് കാത്തുനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുറെ ദിവസത്തേക്ക് കാത്തുനെ കണ്ടേടി കൊണ്ട് കാത്തുനെ കാണിച്ചിട്ട് വന്നേ. കാത്തു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പറ ഇവിടെ ഇവിടെ ലൈക്ക് ചെയ്യണം, പറ പറ കാത്തുന്ന് കുറച്ച് മൂരാച്ചി തരത്തിലാണുള്ളത്. എല്ലാരെയും കണ്ടായിട്ട് തിന്നു തിന്നു തിന്നോണ്ടേ ഇരിക്കു. പറ കാത്തുനെ എല്ലാരും ചോദിക്കുന്നുണ്ട്, ഹായ് പറ, എല്ലാരോടും ഹായ് പറ. ഇവിടൊക്കെ ഭയങ്കര മത്സരട്ടോ, എല്ലാം അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഏയ് ഞങ്ങൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കട്ടോ. പായസം, രണ്ട് കൂട്ടം പായസം ഉണ്ട്. അടിപൊളി പരിപാടിയായിരുന്നു, അടിപൊളി പരിപാടിയല്ലേ. ഇത് നമ്മുടെ ജെൻസി